ഞാൻ ചിന്തിക്കുന്നുണ്ട് സാറല്ലേ. നിങ്ങൾക്ക് അറിയില്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഞാൻ ചിന്തിക്കുന്നുണ്ട് സാറല്ലേ. നിങ്ങൾക്ക് യാതൊരു ചിന്തയില്ല. നിങ്ങൾക്ക് എപ്പോഴും അഭയെ കുറിച്ച് മാത്രമാണ് ചിന്ത. അവന്റെ അവസ്ഥയെ അവന്റെ ആരോഗ്യത്തെ പറ്റി മാത്രമാണ് ചിന്ത. അവളെ പറ്റി ഒരു ചിന്തയില്ല. അവളെ കുറിച്ച് ചിന്തിക്കാതിരിക്കണം. അവളോട് തെറ്റ് ചെയ്യാൻ ഞ
എന്താ പറയാനുള്ളതെന്നെങ്കിലും കേട്ടൂടെ? അതെ സരളെ, ചേച്ചി എന്താ ഒന്ന് മിണ്ടാ നിൽക്കുന്നേ? ചേച്ചി അവര് തടയ്, അല്ലെങ്കിൽ ചിലപ്പോ അഭിയുടെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും. ആന്റി എന്താ ഇവിടെ? എന്തിനാ കരയുന്നത്? വിധിയ മോനെ, ഞാനൊരു പെൺകുട്ടിയുടെ അമ്മയായി പോയില്ലേ, അതുകൊണ്ടാ കരയുന്നത്. നീ അറിഞ്ഞു കാണുമല്ലോ അല്ലേ, എന്റെ മകൾ പ്രഗ്നന്റാ. ഡോക്ടറാണ് പറഞ്ഞത്. എന്നിട്ട് വളരെ സമാധാനമായിട്ട് സംസാരിക്കുന്നു നീ. കൂട്ടുകാരി എന്നല്ലേ പറഞ്ഞത്, അവളുടെ കൂടെ ഉണ്ടായിരുന്നല്ലോ. പിന്നെ ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത്രയും വലിയ കാര്യങ്ങൾ നടന്നിട്ട് നിങ്ങളൊക്കെ എങ്ങനെ നോർമൽ ആയിട്ട് ഇരിക്കുന്നത്? എന്താ ഞാൻ നിന്നോടാ ചോദിച്ചത്, നീ എന്താ മറുപടി പറയാത്തെ? ഇതൊക്കെ എപ്പോൾ എങ്ങനെ സംഭവിച്ചു എന്ന് നിനക്കറിയില്ലെന്നാണോ പറഞ്ഞു വരുന്നത്? അലി അവര് വന്ന് വന്ന് അഭിയെ കുറ്റം പറയാണല്ലോ. ഇത് ഞാനും കരുതിയില്ല. ആന്റി എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഞാനും ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഞാനും വളരെ ദേഷ്യത്തിലാ. കാര്യം എന്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് പോലും ഇതേപ്പറ്റി ചെറിയൊരു ഹിന്റ് പോലും എനിക്ക് തന്നില്ല ആന്റി അവള്. നീ പറഞ്ഞു വരുന്നത് നിനക്ക് ഒന്നും അറിയില്ലായിരുന്നാണോ? ശരി, ഒരു ഫ്രണ്ട് എന്ന നിലയിൽ കുറച്ച് സമയം നീ അവളോടൊപ്പം നിൽക്കേണ്ടതല്ലേ? അതുപോലെ ചെയ്തില്ലല്ലോ നീ ഇതുവരെ. അവൾ ഈ തെറ്റ് ഒറ്റയ്ക്കല്ല ചെയ്തത്. പിന്നെന്തിനാ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നേ? ആലിയ, നമ്മളിവരെ വിളിച്ചു വരുത്തിയത് നമ്മുടെ കാര്യം എളുപ്പമാക്കാനാ. എന്നിട്ട് ഇവരെല്ലാം കുളമാക്കുകയാണല്ലോ. ഇവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും തോന്നിയാസം വിളിച്ചു പറഞ്ഞാൽ നമ്മൾ ശരിക്കും കൂടുന്നു. മതിയാക്ക സരളേ, നിങ്ങൾ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇതിനൊരു ഉത്തരമില്ല. ഒരു സുഹൃത്തിന് മറ്റൊരു സുഹൃത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാൻ കഴിയില്ലല്ലോ. അതുമല്ല, ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനോട് എല്ലാ കാര്യങ്ങളും പറയാറില്ലല്ലോ. അയാളെ കുറിച്ച് എല്ലാം അറിയാൻ പറ്റുമോ? ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഓർമ്മയില്ലാത്തപ്പോ. അതൊരു പെൺകുട്ടിയാണ്, അവൾ സ്വന്തം അമ്മയോടൊന്നും പറഞ്ഞില്ലെങ്കിൽ അവൾ പിന്നെ ബോസിനോട് പറയുവോ? സമാധാനത്തോടെ ചിന്തിക്ക്, അവളുടെ സാഹചര്യം അതായിരിക്കാം. മറ്റെന്തെങ്കിലും കാരണം ഉണ്ടാവും, നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാമല്ലോ. വരൂ, നിങ്ങളെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. ഒരു മിനിറ്റ്, നിങ്ങൾ ഇപ്പോ പറയുന്നത് ഇവരൊന്നും അറിയില്ലെന്നാണോ? ഇവരല്ലേ അവളുമായിട്ട് ഏറ്റവും കൂടുതൽ ഇടപഴകുന്നത്? സ്വന്തം സുഹൃത്തായല്ലേ അവളെ കാണുന്നത്? ഇത്രയധികം തെറ്റ് ചെയ്തിട്ടും ഞാൻ നിങ്ങളെ വിശ്വസിച്ചു. നിങ്ങളെ വിശ്വസിച്ച് ഞാൻ എന്റെ മകളെ നിങ്ങളോടൊപ്പം അയച്ചു. കാരണം അവൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. എന്താ, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എന്നിട്ടിപ്പോ അവക്കൊരു പ്രശ്നം വന്നപ്പോ നിങ്ങൾക്കൊന്നും അറിയില്ലെന്നാണോ പറയുന്നത്? എന്റെ ഈശ്വര, ഇനി ഇവരെങ്ങാനും പ്രിയ അവിടെ വൈഫാണെന്ന് പറയോ? നിനക്കറിയോ, നീ ഒരു സുഹൃത്ത് മാത്രമായിരുന്നെങ്കിൽ ഞാൻ നിന്നോട് ക്ഷമിച്ചേനെ. പക്ഷേ നീ അവളുടെ അമ്മ. എനിക്ക് നിന്നോട് അല്പം സംസാരിക്കാനുണ്ട്. എന്തിനാ നീ ഇങ്ങനെ ചെയ്തേ? നീ ഇത്രയും വലിയ തീരുമാനങ്ങളൊക്കെ എടുത്തോ? നീ ഞങ്ങളെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ? നിനക്കറിയില്ലേ നിനക്ക് ഈ വീട്ടിലിപ്പോ എന്ത് സ്ഥാനമുള്ളതെന്ന്? നീ പ്രഗ്നന്റ് ആണ്, നീ ഡിവോഴ്സ് ആയ കാര്യം എല്ലാവർക്കും അറിയാം. ഈ കുഞ്ഞ് എവിടെ നിന്നാണെന്ന് ആളുകൾ ചോദിക്കും. ഒരു തവണ പോലും നീ അത് ചിന്തിച്ചില്ലല്ലോ. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നീ എന്നോട് പറയാറില്ലേ? എന്നിട്ട് ഇത്രയും വലിയ കാര്യം നീ എന്താ എന്നോട് പറയുന്നത്? നീ ചെയ്തതെല്ലാം തെറ്റാ. എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? എന്തിനാ അത് ചെയ്തേ? എന്തിനാ ഇങ്ങനെ ചെയ്തേ എന്ന് പറയാനാ പറഞ്ഞത്?
ഈ തെറ്റ് നീ ചെയ്തപ്പോൾ നിനക്ക് കുറ്റബോധം തോന്നിയില്ലേ? പറയ പ്രിയ, എനിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ദേ എനിക്ക് ദേഷ്യം വന്നാ ഞാൻ എന്താ ചെയ്യാന്ന് അറിയില്ല. പ്രിയ പറയ, എന്തിനാ ഇത് ചെയ്തേ? എല്ലാ കാര്യത്തിനും ഞാൻ നിന്നോടൊപ്പം നിന്നിട്ടുള്ളൂ. കാരണം എനിക്കറിയായിരുന്നു നീ എപ്പോഴും ശരിയുടെ കൂടെ നിൽക്കുമെന്ന്. പക്ഷെ നീ ഇപ്പൊ എന്താ ചെയ്തത്? ഇത്തവണ ഒരിക്കലും തിരുത്താൻ പറ്റാത്ത തെറ്റായി പോയല്ലോ പ്രിയ നീ ചെയ്തത്. ഈശ്വരന്റെ മുന്നിൽ ഞാൻ ആകെ പ്രാർത്ഥിക്കുന്നത് ഇവക്ക് സന്തോഷം എന്താണ് അത് കൊടുക്കണമെന്നാണ്. പക്ഷെ ഇനി അത് ആഗ്രഹിക്കേണ്ട കാര്യമല്ല. അങ്ങനെ ഞാൻ ആഗ്രഹിച്ച നിനക്ക് സങ്കടം മാത്രമേ കൊണ്ടുതരൂ, ടെൻഷൻ മാത്രമേ ഉണ്ടാവൂ. എന്ത് മറുപടി പറയും നീ എല്ലാവരോടും? നീ അത് ചിന്തിച്ചോ? ഇതുവരെ ഈ കുഞ്ഞ് ആരുടേതാണെന്നാ നീ പറയാൻ പോന്നെ? നിനക്ക് നന്നായി അറിയാലോ ഈ വീട്ടിൽ നീ ഒരു സെക്രട്ടറി മാത്രമാണെന്ന്. നീ എന്റെ വീട്ടിലാണുള്ളത്, നീ എന്റെ മകളാണ്. ഇനി നിനക്ക് എന്തെങ്കിലും പറ്റിയ നമ്മുടെ കുടുംബമാണ് മോളെ നാണകെടാൻ പോകുന്നത്. നീ ഒരിക്കൽ പോലെ ഈ കാര്യം ചിന്തിച്ചില്ലേ? അമ്മയുടെ അവസ്ഥ എന്താകുമെന്നും എന്റെ അവസ്ഥ എന്താകുമെന്നും പിന്നെ നമ്മളെങ്ങനെ ആൾക്കാരുടെ മുഖത്ത് നോക്കുന്നു. സരളെ, നിങ്ങൾ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഇത് നിങ്ങളുടെ മകളാണ്, അതുപോലെ തന്നെ ഞങ്ങളുടെ മകളും. നോക്കൂ, ഇവൾക്ക് ബോധം പോയതിനു ശേഷം നമ്മൾ ഇവളെ നല്ല രീതിയിലാണ് നോക്കിയത്. നികിത മോളെ, ഞാൻ പറയുന്നത് ശരിയല്ലേ? നീ ചെയ്തതൊട്ടും ശരിയായില്ല. ഒരിക്കലും ചിന്തിച്ചില്ലേ ഇതിന്റെ അവസാനം എന്താകുമെന്ന്? നീ നമുക്ക് ജീവിതകാലം മുഴുവൻ അനുഭവിക്കാനുള്ള നാണക്കേടാ തന്നത്. നാണം കെട്ട് തല കുനിക്കേണ്ടി വരികയാണ്. ആളുകൾ നിന്നെ കളിയാക്കും, അതിനിപ്പോ ഞാനും കരയേണ്ടി വരും. ജീവിതകാലം മുഴുവൻ ഈ അവസ്ഥ അനുഭവിക്കേണ്ടി വരും. അത്രയ്ക്ക് വലിയ തെറ്റായ കാര്യാ പ്രിയ നീ ചെയ്തത്. ഇനിയെങ്കിലും വാ തുറന്ന് വല്ലതും പറയേ. ഞാൻ നിന്നോടാ സംസാരിക്കുന്നത്. എന്തിനാ നീ ഇങ്ങനെ ചെയ്തത്? എന്തിനാ? ഒരു തവണ നീ ചിന്തിച്ചില്ലേ അമ്മയുടെ അവസ്ഥ എന്താകും എന്റെ അവസ്ഥ എന്താകുന്നൊക്കെ? ഇത്രയും വലിയൊരു തെറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങളൊന്ന് ഓർത്തൂടായിരുന്നോ? സരളെ, എന്താ ഈ ചെയ്യുന്നത്? സമാധാനിക്ക്, നിങ്ങളെ ആരും നാണം കെടുത്തിട്ടില്ല. നിങ്ങൾ ഇവളെ എന്തിനാ നാണം കെടുത്തുന്നത്? സ്വന്തം മകൾക്ക് നേരെ കൈ ഉയർത്തുന്നോ? ഇതൊക്കെ നല്ലതാണോ? നോക്ക്, നിങ്ങൾ അവളെ ഇത്രയൊക്കെ പറയുന്നെങ്കിൽ മറ്റുള്ളവർ പറയാതിരിക്കോ? നിങ്ങൾ അവൾക്കൊരു അവസരം നൽകി നോക്ക്. അവൾ അവളുടെ സത്യാവസ്ഥ എന്തെന്ന് പറയട്ടെ. എനിക്കറിയാം നിങ്ങൾ അവളുടെ അമ്മയാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും അവളെ പറയാം. പക്ഷെ ഇങ്ങനെയൊന്നും പറയുന്നതിന് മുൻപ് അതിന്റെ ഫലമായി നിങ്ങൾ പിന്നെ പശ്ചാത്തപിക്കാനും കരയാനും ഇടവരരുത്. പശ്ചാത്തപിക്കണല്ലേ? ഇവളിനി ജീവിതകാലം മുഴുവൻ കിടന്ന് കരയല്ലോ. അതുകൊണ്ട് ഞാൻ പറയും, ഇവളുടെ അമ്മയാ ഞാൻ. ഇവളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഞാനാ. അപ്പൊ അവളുടെ തെറ്റിൽ വഴക്ക് പറയാനുള്ള അവകാശം എനിക്കുണ്ട്. കാരണം അവക്ക് അറിയില്ല എന്താണ് ശരി എന്താണ് തെറ്റെന്ന്. വേറെ ആരും എനിക്ക് വഴക്ക് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ ഇവളെ ഉറപ്പായും വഴക്ക് പറയും. എനിക്ക് ഇവളെ വഴക്ക് പറയാനുള്ള അവകാശം ഉണ്ട്. ഇവള് ചെയ്തത് തെറ്റാ. പ്രിയ, നീ എന്റെ കൂടെ വാ. എന്റെ കൂടെ വരാനാ പറഞ്ഞത്? മമ്മി, ഇവിടുത്തെ ഡ്രാമ അവസാനിച്ചു കഴിഞ്ഞു. പക്ഷെ ദൈവത്തിനെ ഓർത്ത് ആ സസ്പെൻസ് അല്ലേ, അതെന്താണെന്നൊന്ന് പറഞ്ഞതാ. ഏത് സസ്പെൻസ്? ഇത്രയും വലിയൊരു ഡ്രാമ അവിടെ നടന്നപ്പോ മമ്മി അവിടെ വെച്ച് പ്രിയ എന്തിനാ മോളെ എന്ന് വിളിച്ചേ? എനിക്കതാ മനസ്സിലാവാത്തെ. അത് നിനക്ക് മനസ്സിലാവില്ല. നീ സ്വയം അമ്മായിയമ്മാകുമ്പോ അപ്പോഴേ നിനക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാകൂ. നിനക്കെന്താ, ആരുടെ ഭാഗത്താണോ പവർ നീ ആ വശത്താകും. അഥവാ ഇനി അയാളുടെ പാർട്ടി തോറ്റുപോയാൽ നീ അപ്പോ തന്നെ ഒന്നും നോക്കാതെ അടുത്ത പാർട്ടിയിലേക്ക് ചേരും. എനിക്ക് ഈ പ്രായത്തിൽ അത് ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ടാ ഞാൻ പ്രിയയെ മകളെന്ന് വിളിച്ച് എന്റെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യാൻ നോക്കുന്നത്. എന്ന് വെച്ചാ, ഇനി നാളെ ആ പ്രിയയുണ്ടല്ലോ ഈ വീട്ടിലെ കൊച്ചമ്മയായിട്ട് വരുമ്പോ, അപ്പൊ നമ്മൾ അവളെ ഉണ്ടല്ലോ വളരെയധികം സ്നേഹത്തോടെ ആനയിക്കണം. വാവ് മമ്മി, മമ്മി ചെയ്തത് എന്തായാലും കൊള്ളാലോ. മമ്മി ഇങ്ങനെയൊക്കെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയതേ ഇല്ല. എന്ന് വെച്ചാ മമ്മി എന്റെ മമ്മി ആയതിൽ എനിക്ക് അഭിമാനമാ. ഇനി ഞാനും ആ പ്രിയേ
അവളെ മകളെന്ന് വിളിക്കൂ. കളഞ്ഞല്ലോ മമ്മിയല്ല, മകളെന്നല്ല സഹോദരി എന്ന് വിളിക്കും. സഹോദരി മമ്മിയെ പോലെ ഞാനും എന്റെ ഫ്യൂച്ചർ സെക്യൂർ ചെയ്യും. ശരിയാ നീ പറഞ്ഞത്. യെസ് യെസ്. ഒരു തവണ ഞാൻ പറയുന്ന കേക്കോ അമ്മ, ഞാൻ പ്രഗ്നന്റ് അല്ല. അതെ അമ്മ, ഞാൻ പറഞ്ഞത് സത്യോ? അതെ സർലെ, പ്രിയയ്ക്ക് അവളുടെ അഭിമാനത്തെ കുറിച്ച് നന്നായി അറിയാം. അവൾ ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. നിങ്ങൾക്ക് നാണക്കേട് ഉണ്ടാവുന്നത് ഞാനെല്ലാം നന്നായിട്ട് പോകണമെന്ന് മാത്രമാണ് ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ മകളെ തന്നെ സംശയിച്ചല്ലോ. നിങ്ങൾ കേട്ട കാര്യങ്ങളെല്ലാം വെറും കള്ളമാണ്. ആലിയായും തനുവും കൂടി ചേർന്ന് ചെയ്തതാ ഇത്. ഇവളെ കുടുക്കിയതാ. അറിയാമോ എന്താ ഉണ്ടായതെന്ന്? പ്രിയ ബോധം കെട്ട് വീണത് അവര് മുതലെടുത്തു. ആലിയ ഡോക്ടറിനെ കൊണ്ട് കള്ളം പറയിച്ചു ഇവൾ പ്രഗ്നന്റ് ആണെന്ന്, ആരുടെയോ കുഞ്ഞിന്റെ അമ്മയാണെന്ന്. ആലിയ പ്രിയയെ ചലഞ്ച് ചെയ്ത് തോൽപ്പിക്കാൻ ശ്രമിച്ചതാ. അതുകൊണ്ടാണ് അവർ ഇതൊക്കെ ചെയ്തത്. കാരണം അഭി ഇവളെ വെറുക്കാനായിട്ട്. ഇതെല്ലാം അവരുടെ കെണിയാ. ഇനി നിങ്ങൾ തന്നെ പറയൂ, ഇതിൽ ഈ പാവ എന്ത് തെറ്റാ ചെയ്തത്? ഇവൾ എന്ത് തെറ്റാ ചെയ്തത്? My God, I mean ഇത്രയും ഡ്രാമ, അത് മാർക്ക് വേണ്ടി, ഈ വൃത്തികെട്ട പെണ്ണിന് വേണ്ടി. ഏട്ടന്റെ കാര്യം പോട്ടെ, അവള് സ്വന്തം അമ്മയോട് പോലും പറഞ്ഞിട്ടില്ല തനു. പക്ഷേ അവൾ ഇതൊക്കെ എന്തിനാവും ചെയ്തിട്ടുണ്ടാവുക? അതിന്റെ റീസൺ എന്താവും? അലി, എനിക്കൊരു റീസണാ തോന്നേ. അവൾക്ക് തന്നെ അറിയില്ല അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന്. നീ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ അവൾക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടെന്ന്? സീരിയസ്ലി തനു, ബട്ട് അവളെ കണ്ടല്ലോ അങ്ങനെ പറയോ? പക്ഷേ ചെയ്ത പണി നോക്കി, കല്യാണത്തിന് മുമ്പ് തന്നെ പ്രഗ്നന്റ് ആയി. ഐ മീൻ ലൈക്ക് amazing. ഈ മിഡിൽ ക്ലാസ്സിലെ ആളുകൾ ഇങ്ങനെയാണോ? ഇറ്റ്സ് റിയലി ഷോക്കിംഗ്. ദിസ് ഇസ് സോ ചീപ്പ് യാർ ആൻഡ് ആന്റി സോഷ്യൽ. എന്ന് വെച്ചാൽ ഞാൻ ഏട്ടനോട് ആദ്യമേ പറഞ്ഞതാണ് ഇവളെ അല്പം അകറ്റി നിർത്താനായിട്ട്. ഇവള് കാണുന്നത് പോലെയല്ലെന്ന്. പക്ഷെ ഏട്ടൻ ഞാൻ പറഞ്ഞൊന്നും കേട്ടതേ ഇല്ല. അവൾ മിഡിൽ ക്ലാസ് അല്ലേ? എന്ത് ചെയ്താലും എന്ത് ചിന്തിച്ചാലും ഒരു കാര്യമില്ല. അതുകൊണ്ട് അവസരം കിട്ടിയപ്പോൾ അവള് ആ അവസരം നന്നായി അങ്ങ് മുതലെടുത്തു. സത്യം തന്നെ, സ്വന്തം അമ്മയോട് ഇതെല്ലാം മറച്ചു വെച്ചു. പാവം ഏട്ടനോട് പോലും. എത്ര വലിയ തെറ്റാ ഇത്! ഏട്ടൻ ഇത് വലിയ സങ്കടമായി കാണും. എന്നോട് ക്ഷമിക്കുമോളെ, എനിക്ക് വലിയ തെറ്റാ സംഭവിച്ചത്. ഇല്ല, ഞാൻ എന്റെ പൊന്നുമോളെ അവിശ്വസിക്കാൻ പാടില്ലായിരുന്നു. ഞാൻ ആലിയെ പറഞ്ഞതാണ് വിശ്വസിച്ചത്. അവള് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ അറിയാതെ വിശ്വസിച്ചു പോയി. നിനക്കറിയാലോ പ്രിയ, എനിക്ക് ദേഷ്യം വന്നാൽ ഒരു ബോധം ഉണ്ടാവില്ല. എന്റെ മനസ്സ് അപ്പോഴേ പറഞ്ഞതാ എന്റെ മോള് തെറ്റൊന്നും ചെയ്യില്ല എന്ന്. ചിലപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോ ഞാൻ നിന്റെ പേരിൽ കുറ്റം ചുമത്തിയതാകും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു മോളെ പ്രിയ. പക്ഷെ എനിക്കിതൊക്കെ സത്യം എന്താണെന്ന് അറിയാതെ പറ്റിപ്പോയതാ. എനിക്കറിയാം നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന്. എനിക്കിതും അറിയാം മോളെ, നിനക്ക് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന്. എല്ലാരും കൂടി എന്നോട് ഇങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. പെട്ടെന്ന് നീ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ അതുകൊണ്ട് എനിക്ക് നിന്നോട് പെട്ടെന്ന് ദേഷ്യം വന്നത്. എന്നോട് നീ ക്ഷമിക്കുമോളെ. ക്ഷമിക്കുമോളെ, ഞാൻ പറയുന്നത് കേൾക്കമ്മ. അമ്മ ദേഷ്യപ്പെട്ടതല്ലോ, അമ്മ എന്നെ ഓർത്ത് ടെൻഷൻ ആയതല്ലേ. എന്നെ കുറിച്ച് ടെൻഷൻ ആവേണ്ടത് അമ്മയുടെ അവകാശോ. അമ്മ പറഞ്ഞതൊന്നും കേട്ടിട്ട് എനിക്ക് വിഷമമായില്ല. എന്നാൽ അമ്മ എന്നെ കുറിച്ച് ടെൻഷൻ ആയില്ലെങ്കിലേ എനിക്ക് വിഷമമുള്ളൂ. എനിക്കറിയാം, ആലിയ അമ്മ ഫോൺ വിളിച്ചത് അമ്മ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയാ. ആരായാലും ഇങ്ങനെ ഒരു കാര്യം കേട്ടാ ദേഷ്യപ്പെടില്ലേ? അതല്ലേ അമ്മ ചെയ്തുള്ളൂ. അമ്മയ്ക്കറിയോ, അദ്ദേഹം വരെ എന്നോട് കൊറേ ചോദ്യങ്ങൾ ചോദിച്ചു. അതിനൊന്നും എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല. ഇതിനൊക്കെ കാരണം എന്താ? നിങ്ങൾ എന്നെ ഒരുപാട് കൺസിഡർ ചെയ്യുന്നുണ്ട്. ശരി, അമ്മ എന്നെ കുറച്ച് വഴക്ക് പറഞ്ഞു, മനസ്സിലായി. അമ്മ എന്നെ സ്നേഹിക്കുന്ന പോലെ ഈ ലോകത്ത് വേറെ ആരും സ്നേഹിക്കില്ല. Yes, finally, തനു, നമ്മളത് നേടിക്കഴിഞ്ഞു. ഇത് ചെയ്യേണ്ടത് തന്നെയായിരുന്നു ആലിയ. നീ ശരിക്കും നല്ല ബുദ്ധി ഉപയോഗിച്ച. അമ്മയെ കൊണ്ട് തന്നെ നീ മകളെ നാണം കെടുത്തി. വാവ്. ഓഫ് കോഴ്സ്, പ്രിയപ്പെട്ടവർ കൊടുക്കുന്ന മുറിവ് വളരെ ആഴത്തിലുള്ളതായിരിക്കും. പിന്നെ അറിയോ, ആ പാവത്തിന് കിട്ടിയ മുറിവില്ലേ, അത് നല്ല ആഴത്തിലുള്ള മുറിവാ. അത് ഉണങ്ങാൻ കുറച്ചധികം സമയം എന്തായാലും എടുക്കും. എന്തായാലും നന്നായി, ഏട്ടൻ സ്വന്തം കണ്ണുകൊണ്ട് എല്ലാം കണ്ടത്. നോക്ക്, ആകെ അവൾക്കുണ്ടായിരുന്ന മാനം അത് പ്രിയ തന്നെ ഇല്ലാതാക്കി. ബാക്കിയുള്ളത് അവളുടെ അമ്മ ഏട്ടന്റെ മുന്നിൽ വെച്ച് തന്നെ തീർത്തു. ഐ തിങ്ക്
അഭി ഇനി പ്രിയ അവന്റെ അടുത്തേക്ക് അടുപ്പിക്കില്ല. ഇനി എന്റെ അഭിയുടെയും കല്യാണം ഒരു പ്രശ്നമില്ലാതെ നടക്കും. ഇനി എന്റെ കല്യാണത്തിന്റെ എല്ലാ ഫംഗ്ഷൻസും ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്യും. അങ്ങനെയല്ല തനു. എന്തുപറ്റി? എല്ലാ ആക്ഷനും ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ട് സ്വീറ്റ് ഹാർട്ട്. പ്രിയയ്ക്ക് ഇപ്പൊ കിട്ടിയ ഈ പണി കണ്ടിട്ട് നീ എന്താ വിചാരിച്ചത്? അവള് മിണ്ടാതിരിക്കുന്നാണോ? നമുക്ക് അവളിപ്പോ മുറിവേറ്റ ഒരു പൂച്ചയെ പോലെ തോന്നുന്നത്, പക്ഷേ ശരിക്കും അവളൊരു സിംഹമാണ്. മുറിവേറ്റ സിംഹം. സോ വി ഹാവ് ടു ബി വെരി കെയർഫുൾ. നമ്മൾ ഒരുപാട് സ്ട്രോങ് ആണെങ്കിലും തനു, നമ്മുടെ ഓപ്പോസിഷൻ ഉള്ള ടീമിനെ ഒരിക്കലും നിസ്സാരമായിട്ട് നമ്മൾ കാണരുത്. അതുകൊണ്ട് പ്രിയ ഒരിക്കലും മിണ്ടാതിരിക്കുന്നു തോന്നുന്നില്ല. നീ കല്യാണത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അവൾ അതെങ്ങനെ മുടക്കാന്ന് ചിന്തിച്ചോണ്ടിരിക്കും. നമ്മളിനി എന്ത് ചെയ്യും? അവള് ചെയ്യുന്നത് ചെയ്യട്ടെ. ഒരിക്കലുമില്ല. നമ്മളെ ഒന്നിന് പുറകെ ഒന്നായി അവൾക്കുള്ള പണികൾ കൊടുത്തോണ്ടിരിക്കും. അവളെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കണം. ഇത്രയും ദയനീയാവസ്ഥ ആകുന്നതിലൂടെ യുനോ പ്ലാൻ പറയുന്നത് പോയിട്ട് ചിന്തിക്കാനുള്ള കണ്ടീഷൻ പോലും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നീ എന്താ ചിന്തിക്കുന്നേ? വെയിറ്റ് ആൻഡ് വാച്ച് സ്വീറ്റ് ഹാർട്ട്. കാരണം ഇത്തവണത്തെ പ്ലാൻ വളരെ വലുതാണ്. ഈ സർലാൻഡി എന്താ എന്നോട് ദേഷ്യപ്പെട്ടത്? എല്ലാ തെറ്റും എന്റേതെന്ന പോലെ. ഒരു സുഹൃത്ത് മറ്റൊരു സുഹൃത്തിനെ സഹായിക്കണം, പക്ഷേ അവളെന്നെ സുഹൃത്തായി കണ്ടാലല്ലേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അവളോട് ഒന്നുകൂടി സംസാരിച്ചാലോ? ആ നീത, ഓ നിങ്ങളായിരുന്നു. ഏട്ടാ, എനിക്കറിയാം ഇപ്പൊ എന്താ ചിന്തിക്കുന്നതെന്ന്. പക്ഷെ ഏട്ടന് ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. അതും ഏട്ടനെ ഇതുവരെ ഫ്രണ്ടായിട്ട് പോലും കാണാത്ത പെൺകുട്ടിക്ക് വേണ്ടി. എത്ര റെസ്പെക്ട് അവൾക്ക് നൽകിയത്! ഇത്രയും വലിയ പൊസിഷന് നൽകി. ഒരു ചെറിയ എംപ്ലോയി പോലും സ്വന്തം ബോസിനെ ഒരുപാട് വിശ്വസിക്കുന്നു, ബോസിനോട് എല്ലാം ഷെയർ ചെയ്യുന്നു. അവൾക്ക് സെക്രട്ടറി ആകാനുള്ള യോഗ്യത പോലും ഇല്ലായിരുന്നു, എന്നിട്ട് ഏട്ടൻ അവളെ ഫ്രണ്ടാക്കി. ഏട്ടനോട് അവൾ ഒന്നും പറഞ്ഞില്ല, എല്ലാം അവളെ മറച്ചു വെച്ചു. ഇങ്ങനെയൊക്കെ ആരെ ചെയ്യാറ്? നല്ല വീട്ടിലെ പെൺകുട്ടികൾ, യുനോ, ഗെറ്റിംഗ് പ്രെഗ്നന്റ് ബിഫോർ മാരേജ് ഇസ് സച്ച് എ ബിഗ് തിങ്. അവളെ ഏട്ടനെ ചതിച്ചു. കണ്ട ശരിക്കും പാവം പോലെ അഭിനയിക്കും, കാണാൻ പാവം പോലെ തോന്നും. പക്ഷെ അവൾ ഇന്നസെന്റ് അല്ല. അവളുടെ മുഖത്തിന് പിന്നിൽ വേറൊരു മുഖം കൂടിയുണ്ട്. ഈ കാര്യം ഞാൻ ഏട്ടനോട് പറയാൻ ശ്രമിച്ചതാണ്, പക്ഷെ ഏട്ടൻ കേട്ടില്ല. ശരിക്കും അവളൊരു ഫ്രോഡാ. പുറത്ത് എത്ര പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്ന് അറിയില്ല, പക്ഷെ ഇവിടെയാണെങ്കിൽ ഇപ്പോ ഏട്ടനെയും വിഡ്ഢിയാക്കിയിരിക്കുകയാണ്. അവൾ എന്നോട് ചെയ്തത് വളരെ തെറ്റായിപ്പോയി. പിന്നെ അച്ഛമ്മ പറഞ്ഞ പോലെ അത് അവളുടെ സാഹചര്യം കൊണ്ടാണെങ്കിലോ. ചിലപ്പോ ഞാനിതൊക്കെ അറിഞ്ഞാൽ ഞാൻ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിച്ചിട്ടാവും ഒന്നും പറയാത്തത്. ചിലപ്പോ അവൾക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതാണെങ്കിലോ ചിന്തിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഏട്ടാ, ഏട്ടൻ വളരെ സ്വീറ്റും ആണ്, വളരെ ഇന്നസെന്റും ആണ്. ഈ ഇന്നസെന്റ് കാരണം ഏട്ടന് ആർക്ക് വേണമെങ്കിലും മുതലെടുക്കാം. അവൾ അത് തന്നെയാണ് ചെയ്തത്. ശരി, ഏട്ടൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കാം. ചിലപ്പോ അത് അവളുടെ സാഹചര്യം കൊണ്ടായിരിക്കും. പക്ഷെ അവൾക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാന്ന് പറയാത്തത് എന്താ? ഇനി ചിലപ്പോ അവളുടെ ലൈഫിലുള്ള പുരുഷന്മാരുടെ കണക്ക് അവൾക്ക് തന്നെ അറിയില്ല. പ്ലീസ്, നമുക്ക് മറ്റൊരാളുടെ ക്യാരക്ടറിനെ ചോദ്യം ചെയ്യാനുള്ള അവകാശമില്ല. സോറി ഏട്ടാ, പക്ഷെ എന്റെ കാഴ്ചപ്പാടിൽ ഇങ്ങനെയുള്ളവർക്ക് ഒരു അഭിമാനവും നൽകാൻ കഴിയില്ല. ഏട്ടനും അത് നൽകാൻ പാടില്ല. ഇങ്ങനെയുള്ള പെൺകുട്ടികളുടെ പുറകെ പോയി ഏട്ടൻ എന്തിനാ ടൈം വേസ്റ്റ് ചെയ്യുന്നത്? ഏട്ട സ്വയം ചിന്തിച്ചു നോക്ക്. ഒരു പെൺകുട്ടിക്ക് അവളുടെ അമ്മയോട് പോലും സത്യം പറയാൻ പറ്റിയില്ലെങ്കിൽ ഏട്ടനോട് എങ്ങനെ സത്യം പറയും? ഏട്ടൻ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇനിയെങ്കിലും സ്വന്തം കാര്യം നോക്ക്. രണ്ടാഴ്ച കഴിഞ്ഞ ഏട്ടന്റെ കല്യാണമാണ്. തനുവിനെ കുറിച്ച് ചിന്തിക്ക്. അവളുടെ കല്യാണത്തിന്റെ കാര്യങ്ങളെല്ലാം അവൾ തന്നെയാ നോക്കുന്നത്. അവൾ എല്ലാ കാര്യങ്ങളും ഓടി നടന്നാ ചെയ്തോണ്ടിരിക്കുന്നത്. അവൾ ആരെയും സഹായത്തിന് വിളിക്കുന്നില്ല. ഏട്ടനിപ്പോ തോന്നുന്നില്ല അവളെ സഹായിക്കണോന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് പറയാനുള്ളത്, ഏട്ടൻ മറ്റൊരു പെൺകുട്ടിക്ക് വേണ്ടി സ്വയം ഇത്ര ഡിസ്റ്റേബ് ആവാൻ പാടില്ല. ഏട്ടന്റെ ലൈഫ് പോലും സ്പോയിലായി പോവും. സ്വയം ചിന്തിക്ക്. ഏട്ടന്റെ ലൈഫ് മാത്രമല്ല, ഞങ്ങളുടെ എല്ലാവരുടെ ലൈഫ് ഏട്ടന്റെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആണ്. ഏട്ടന് ഇനി എന്തെങ്കിലും പറ്റിയാ അതെല്ലാവർക്കും വിഷമമാവും. അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടിയെങ്കിലും സ്വന്തം കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങൂ. 3 ദിവസം കഴിഞ്ഞ എൻഗേജ്മെന്റ് ആണ്. ഏട്ടന് മനസ്സിലായില്ലേ ഞാൻ എന്താ പറയുന്നതെന്ന്? ഏട്ടൻ സന്തോഷമായിട്ടിരുന്നില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എങ്ങനെ സന്തോഷമായിരിക്കും? സോ ഐ തിങ്ക് ഏട്ടൻ സ്വന്തം കാര്യത്തെക്കുറിച്ചെങ്കിലും ചിന്തിക്ക്. അതൊക്കെ നന്നായിട്ട് നോക്കേട്ടാ. ആൻഡ് എൻജോയ് ലൈഫ്. ശരി. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ജോലിയുണ്ട്. നാളെ രാജുവിൻ്റെയും രാധയുടെയും ബർത്ത്ഡേ ആണ്.
ഞാനവരോട് ഒരു മാസം മുമ്പേ പ്രോമിസ് ചെയ്തതാ ഞാൻ അവർക്ക് വേണ്ടി പാർട്ടി നടത്താമെന്ന്. നിങ്ങൾ രണ്ടുപേരും ഗസ്റ്റിന്റെ കാര്യം നോക്കിയാൽ മതി, ബാക്കിയുള്ളത് ഞാൻ നികുതിയോട്. ഞാൻ ഉദ്ദേശിച്ചത് അച്ഛമ്മയോട് പറയാനാ. ഓ പെർഫെക്റ്റ് ഏട്ടാ. ഏട്ടാ, രാജുവിന്റെ രാധയുടെ ബർത്ത്ഡേ സെലിബ്രേഷനെ കുറിച്ച് ഒട്ടും ടെൻഷൻ അടിക്കണ്ട. നാളെ വീട്ടിൽ സെലിബ്രേഷൻ ആയിരിക്കും. ഇത്രയും നാളുകൾക്ക് ശേഷം വീട്ടിൽ ഒരു ടെൻഷനും ഇല്ലാതെ നോർമൽ ആയിട്ട് എല്ലാരും എൻജോയ് ചെയ്യും. ഏട്ടൻ ഒന്നും കൊണ്ട് വറീഡ് ആവണ്ട, ഞങ്ങൾ എല്ലാം ചെയ്തോളാം. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നിനക്ക് ഒരു മിനിറ്റ് പോലും ടെൻഷൻ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. താങ്ക് യു. ഇത് വളരെ നന്നായില്ലേ? ഞാൻ 3 ദിവസം കഴിഞ്ഞല്ലേ എൻഗേജ്മെന്റ് പ്ലാൻ ചെയ്ത് വെച്ചത്. അത് നാളെ തന്നെ നടക്കും. എന്തായാലും നന്നായി. പ്രിയയ്ക്ക് ഇത് മുടക്കാനുള്ള ഒരവസരവും കിട്ടില്ല. ഞാൻ അവളെ തകർക്കാനുള്ള ഒരവസരം കളയേയില്ല.